ഓക്കെ കൈവശം സൂക്ഷിച്ച് രണ്ടുപേരെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും ലഭിച്ച വിവരം കൂടി അനുസരിച്ചാണ് ഈ സ്ഥലത്ത് പരിശോധന നടത്താൻ വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പോയത്. അപ്പോൾ കുറച്ചും കൂടി ഗൗരവമുള്ള ഒരു കാര്യമായി അത് മാറിയിട്ടുണ്ട്. ഷോക്കടിച്ച് മരിച്ചതാണ് എന്ന നിരുപദ്രവകരമായ ഒരു കാര്യമല്ല, മനഃപൂർവ്വം യാനയെ കൊന്നതാണ് എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ആ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PT7 കാര്യത്തിലാണെങ്കിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ആന ഇപ്പോൾ കൂട്ടിലാണുള്ളത്, കൂട്ടിൽ നിന്നും പുറത്തിറക്കി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അതിൻ്റെ കാഴ്ച പൂർണ്ണമായും കുറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്ഥിരീകരിക്കാനാവുകയുള്ളു. അപ്പോൾ അതിനുള്ളൊരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ നേരത്തെ വാളയാർ പ്രദേശത്ത് കണ്ടത് കുട്ടിയാണ്, അത് കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രതീക്ഷ തന്നെയാണ് വനം വകുപ്പ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. ഏതായാലും ഇതെല്ലാം പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. രേഖാമൂലമുള്ള വിശദീകരണം വൈകുന്നേരമാകുമ്പോഴേക്കും തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളെ വനം വകുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്തരത്തിൽ ആനവേട്ട പോലുള്ള മൃഗ നായാട്ട് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് അപരിഷ്കൃതമാണ്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ആനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാര്യക്ഷമമായ ചികിത്സ നൽകുന്നതാണ് അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പരിശോധിക്കുന്നത്. പക്ഷേ പരിശോധിക്കുന്നതിന് കൂട്ടിൽ നിന്നിറക്കണം. അപ്പോൾ കൂട്ടിൽ നിന്നിറക്കുന്നതിനുള്ള പ്രോട്ടോക്കോളുണ്ട്, എങ്ങനെ ഇറക്കാൻ സാധിക്കും, ഇറങ്ങിയാൽ എങ്ങനെയാണെന്നുള്ളത്. ആ സമിതി രൂപീകരിച്ചു.